ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് കുപ്പിയുടെ മൂടിയൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളി ഹെയർ ക്ലിപ്പ് തയ്യാറാക്കിയെടുത്താലോ. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു വെട്ട് കഷ്ണം എടുത്തിട്ടുണ്ട്, പിന്നെ കുപ്പിയുടെ മൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഒരു ബുക്കിൻ്റെ ചട്ടയാണ് നമ്മളെടുത്തുള്ളത്. അതിൽ നമ്മളൊരു റൗണ്ട് വരച്ച് കൊടുക്കണം. അതായത് നമ്മളെടുക്കുന്ന കുപ്പിയുടെ മൂടിയില്ലേ, അതിനേക്കായും ഒരു വലിയ റൗണ്ടായിരിക്കണം വരക്കേണ്ടത്. എന്നിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം, റൗണ്ടാക്കി കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ആ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളെടുത്തിട്ടുള്ള വെട്ട് കഷ്ണമല്ലേ, ആ കഷ്ണത്തിൽ നിന്നും നമ്മൾ ഇതിനേക്കായും വലിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ റൗണ്ടുമ്പോൾ അത് തുന്നി പിടിപ്പിക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നമ്മുടെ വീഡിയോസ് 83% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതുപോലെ തുന്നിയെടുക്കുകയാണ് വേണ്ടത്. റൗണ്ടായിട്ട് ഫുള്ള് ഒരു റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി, വലിയ കാര്യമായിട്ടൊന്നും സ്റ്റിച്ച് ചെയ്യേണ്ട. ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ പീസ് ഉണ്ടല്ലോ, കാർഡ്ബോർഡിൻ്റെ പീസ്, ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് കെട്ടിട്ടെടുക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതേ പീസ് തന്നെ നമ്മൾ കുപ്പിയുടെ മൂടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ കുപ്പിയുടെ മൂടി വെച്ചിട്ട് അതിനേക്കായും വലിയ പീസ് കട്ട് ചെയ്തെടുക്കുക. നേരത്തെ നമ്മൾ ചട്ട ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ അറ്റത്ത് കൂടെ തുന്നി കൊടുക്കുക. തുന്നി കൊടുത്തിട്ട് ഈ കുപ്പിയുടെ മൂടി അതിൻ്റെ അകത്ത് വെച്ചിട്ട് നമുക്ക് കെട്ടിട്ടെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ടൈറ്റ് ചെയ്ത് കെട്ടണം, അതായത് നൂല് 2-3 വട്ടം കെട്ടിട്ടിട്ട് വേണം എടുക്കാൻ, ഇല്ലെങ്കിൽ അത് പിന്നെ ഒട്ടിച്ച് വരുമ്പോൾ അത് അടന്ന് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാ ഇതുപോലെ നമുക്ക് ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് കെട്ടി കൊടുക്കുക. പ്രത്യേകിച്ച് നമ്മൾ വലിയ വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും ഇതിന് യൂസ് ചെയ്യണില്ല, പക്ഷേ വളരെ ഭംഗിയുള്ള ഒരു ഹെയർ ക്ലിപ്പ് നമുക്ക് ഇതുകൊണ്ട് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. നമ്മൾ വെറുതെ കളയുന്ന സാധനങ്ങളായിരിക്കും, പക്ഷേ അതിൽ തന്നെ മനോഹരമായിട്ടുള്ള പല ഭാഗങ്ങളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഉണ്ടാക്കിയെടുത്ത ഈ രണ്ട് ഐറ്റം തമ്മിലിതാ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചിട്ട് ഞാനൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഒട്ടാത്ത ഭാഗങ്ങളിലൊക്കെ വീണ്ടും വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായി തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കുക കേട്ടോ. ഇനി ഇതുപോലെ ഒരു ഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇനി ഫ്ലവർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മുത്ത് വെച്ച് കൊടുത്താലും മതി. എന്തെങ്കിലും ഈ ഫ്ലവർ ഉള്ളതുകൊണ്ടാണ് ഞാൻ എടുത്തത്. എന്നിട്ട് അതിൻ്റെ കമ്പി നമുക്കൊന്ന് ഇതിൻ്റെ റൗണ്ടാക്കിയിട്ട് ചുറ്റി ടൈറ്റ് ചെയ്തിട്ട് ബാക്കി ഭാഗം വെട്ടി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്തതിന് ശേഷം സ്റ്റോൺ ചെയിൻ ഇല്ലേ, വൈറ്റ് സ്റ്റോണിൻ്റെ ചെയിനാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ആ ചെയിൻ നമുക്ക് ഇതിലൊന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. എൻ്റെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റണ അടിപൊളിയായിട്ടുള്ള ഐറ്റമാണ് ഇത്. നമുക്ക് സെയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു വരുമാനം ആയിട്ട് വരും കേട്ടോ. പ്രത്യേകിച്ച് നമ്മളിതിന് മുതൽ മുടക്കമൊന്നും എടുക്കുന്നില്ല, പക്ഷേ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഹെയർ ക്ലിപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇനി നമുക്കിതൊന്ന് ഒട്ടുന്ന വരെ വെയിറ്റ് ചെയ്യുക. ഒട്ടിക്കഴിഞ്ഞ ശേഷം ഇതുപോലെ ഒരു ക്ലിപ്പ് എടുക്കുക, അതിൻ്റെ പുറകിലോട്ട് നമുക്ക് ഗ്ലൂ ഗണ്ണ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല തന്നെ പശ അപ്ലൈ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ അത് അടന്നു പോരേ. ഇനി എന്നിട്ട് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ക്യാപ്പ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിമേക്ക് ഒട്ടിച്ചു കൊടുക്കുക. അതിന് ശേഷം രണ്ട് സൈഡിലും കുറച്ച് ഗ്ലൂ കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു ക്യാൻവാസിൻ്റെ പീസ് എടുത്തിട്ട് ഇതാ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക കേട്ടോ. ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ കുറച്ചും കൂടി ഈട് കിട്ടും നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ക്രോസ് ആക്കി ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. കണ്ട അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ ക്ലിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുട്ടികളുടെ തലയിലൊക്കെ വെച്ച് കൊടുത്താൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്ക് താങ്ക് യു, ബൈ.